നമ്മുടെ പരിചയത്തിലുള്ള ഒരാൾക്ക് നേരെ കേസ് വന്നു ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പരമ്പരകളെ പറ്റിയൊക്കെ നമുക്കൊന്ന് അറിയണമെന്നുണ്ട് എന്ത് ചെയ്യണം നോക്കാം മറ്റ് ഏതൊരു പബ്ലിക് അതോറിറ്റി പോലെ തന്നെ പോലീസ് സ്റ്റേഷനും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ പത്ത് രൂപയുടെ സ്റ്റാമ്പ് സ്റ്റാമ്പൊട്ടിച്ച് കൊടുക്കുന്ന അപേക്ഷയിൽ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ തേടാൻ ഒരു സിറ്റിസണ് അവകാശമുണ്ട് ഇപ്പോഴും ആളുകൾക്ക് സംശയമുള്ള കാര്യം നിലവിലുള്ള ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട രേഖകൾ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാൻ അവകാശമുണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയും ഇനി ആരെയാണ് അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ അത് ചിലപ്പോൾ നൽകാൻ കഴിയില്ല അതറിഞ്ഞിട്ട് വേണം മുങ്ങണോ വേണ്ടയോ എന്ന് അയാൾക്ക് തീരുമാനിക്കേണ്ടത് മറിച്ച് ഒരു കേസ് അന്വേഷണത്തിൽ തുടർ നടപടികളെ സംബന്ധിച്ച് ഉയർന്ന കോടതികളിൽ പരാതികൾ കൊടുക്കേണ്ടതിനെ സംബന്ധിച്ച് ഒരു പൗരനവകാശമുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ എയ്റ്റ് വൺ എച്ച് അനുസരിച്ച് നിരാകരിക്കുന്ന ഒരു രീതിയാണ് അവലംബിക്കുന്നത് കേസ് അന്വേഷണത്തെയോ അറസ്റ്റിനെയോ പ്രോസിക്യൂഷനെയോ പ്രതികൂലമായി ബാധിക്കുന്ന വിവരങ്ങൾ കൊടുക്കേണ്ടതില്ല എന്നാണ് നിയമം പറയുന്നത് കേസ് അന്വേഷണം നടക്കുന്നു എന്ന് കണ്ടു മാത്രം ഒരു വിവരം നിഷേധിക്കാൻ പോലീസിന് അധികാരമില്ല ഒരു ഘട്ടത്തിൽ ആ വിവരം പുറത്തുവിട്ടാൽ ആ കേസിൻ്റെ അന്വേഷണത്തെയോ അറസ്റ്റിനെയോ പ്രോസിക്യൂഷനെയോ തടസ്സപ്പെടും എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമേ വിവരം നിഷേധിക്കാൻ പോലീസ് ഓഫീസർക്ക് അധികാരമുള്ളൂ അങ്ങനെയല്ലാത്ത വിവരം നിർബന്ധമായും ലഭിക്കാൻ പൗരന് അവകാശമുണ്ട് ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരമാണെങ്കിൽ മുപ്പത് ദിവസം വേണ്ട നാൽപ്പത്തെട്ട് മണിക്കൂറിനകം കൊടുത്തേക്കണം ഒരു വ്യക്തിയുടെ പൗരസ്വാതന്ത്ര്യത്തെ മനുഷ്യാവകാശത്തെ ധ്വംസിക്കുന്ന ഒരു വിവരമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാക്കാൻ പൊതു അധികാരി എന്ന നിലയ്ക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ബാധ്യതയുണ്ട് അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലെ വിവരങ്ങളും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നു അത് അറസ്റ്റിനെയോ പ്രോസിക്യൂഷനെയോ അന്വേഷണത്തെയോ പ്രതികൂലമായി ബാധിക്കാത്ത വിവരങ്ങൾ കൊടുക്കണം അന്വേഷണവും കുറ്റപത്രവും ഒക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും പറയാൻ കഴിയില്ല ആ വിവരങ്ങളും കൊടുക്കേണ്ടി വരും